വെൽക്കം ബാക്ക് നൈറാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ ഡിഷാണ്, ഉമ്മച്ചിയുടെ സ്പെഷ്യൽ ഡിഷാണ് പാലുവാഴക്ക. നമ്മൾ നോമിന് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് തരിക്കനി. ഈ തരിക്കനിനെ പോലെ തന്നെയാണ് ഈ പാലുവാഴക്ക. തരിക്കനിക്ക് പകരമായിട്ട് ഉണ്ടാക്കാവുന്ന ഒന്നാണ് പാലുവാഴക്ക. വളരെ ടേസ്റ്റിയാണ്, അത് നല്ല സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോണേക്കാൻ മുമ്പ് നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഇന്ന് എനേബിൾ ചെയ്തേക്കാം. പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പാലുവാഴക്കൊക്കെ വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇരിക്കുന്നത്. ഒരു ഗ്ലാസ് അരിപ്പൊടി, മൂന്ന് ഏത്തപ്പഴം, മൂന്ന് വലിയ ഏത്തപ്പഴം അല്ലേ, വലിയ ഏത്തപ്പഴം, ഒരു മുറി തേങ്ങ, 250 ഗ്രാം ശർക്കര, പിന്നെ എണ്ണയിൽ വറുത്തിടാൻ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് വറുത്തിടാനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയാണിത്. പിന്നെ ഒരു സ്പൂൺ പെരി നല്ല ജീരകം, ചെറുജീരകം, പിന്നെ ഒരു 10-12 ഏലക്കായ, ഒരു ഗ്ലാസ് പൊടിക്ക്, 2 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വയ്ക്കുകയാണ്. അത് കഴിഞ്ഞ് അതിന് നമ്മളെ ഇൻഗ്രീഡിയൻസിൽ പറയാൻ മറന്നതായിരുന്നു, ആവശ്യത്തിന് ഉപ്പും കൂടി വേണം. വെള്ളത്തിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ്, ഈ പൊടി വാട്ടാനുള്ള ഈ ഒരു ഗ്ലാസ് പൊടി വാട്ടാനുള്ള വെള്ളമാണ് ഇല്ല, 2 ഗ്ലാസ് വെള്ളം ആവശ്യമുള്ള ഉപ്പ് ഇടേണ്ട. ഇനി വെള്ളം തിളച്ചതിന് ശേഷം പൊടി ഇടാം. വെള്ളം തിളക്കുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ചിരട്ടി എടുക്കാം. വീനപ്പൊടി വാട്ടാനുണ്ട്. അതിനുശേഷം അവിടെ തേങ്ങ ചെന്നാൽ പോയി, തേങ്ങ ചെന്ന ശേഷം നമുക്ക് പഴം കൊണ്ടുവച്ച് മെല്ലുക പൊടിക്കാം. അത് കഴിഞ്ഞ് ജീരൻ്റെ കഷ്ണമാക്കും. മെല്ലുക പൊളിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. നീളത്തിൽ ഇങ്ങനെ കീറിയിട്ട് വേണം പഴം ഇങ്ങനെ കഷ്ണിച്ചെടുക്കാൻ. ഇതുപോലെ കഷ്ണിച്ചെടുക്കുക, ഈ പഴം മൂന്നും കൂടെ കൂടി അങ്ങനെ കഷ്ണിച്ചെടുക്കുക. ഗ്ലാസ് വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കണം. ശർക്കര ഉരുക്കി തളാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കരടുകളൊക്കെ ഉണ്ടാവും. ഈ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഈ പൊടി വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പൊടി ഇടാം. ഇനി ശരിക്കും വേവിച്ചിട്ട് ഇളക്കി വാങ്ങാം. നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടുമ്പോൾ ശരിക്കും വെന്ത് പൊടി വാട്ടി കുഴയ്ക്കണം കേട്ടോ, എന്നാലാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പത്തിരിക്ക് പൊടി വാട്ടില്ല, അതുപോലെ തന്നെ. ഇനി ശരിക്ക് പൊടി വെന്തിട്ടുണ്ട്. ഇനി ഇത് ശർക്കര ഉരുക്കാൻ വെച്ചേക്കണം. ഈ പൊടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് ശരിക്ക് കുഴച്ച് നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കണം. ഇനി ചെറിയ പാത്രത്തിൽ മാറ്റണം. ഇതിലേക്ക് മാറ്റി ഇത് ഇനിയൊന്നും ശരിക്ക് കുഴക്കും. നമ്മൾ പത്തിരിക്ക് കുഴയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് കുഴച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കണം. തേങ്ങ നമ്മൾ ചെല്ലിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിൻ്റെ പാലാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചിട്ട് പാലെടുക്കാം. ഈ തേങ്ങയ്ക്ക് പാല്, ഈ തേങ്ങയ്ക്ക് പാലെടുക്കാൻ ഇത് അരച്ചെടുക്കുക കേട്ടോ. ഈ തേങ്ങ ചിരണ്ടി പിഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കാനാണെങ്കിൽ തേങ്ങാപ്പാലിലാണ് നമ്മൾ ശർക്കര ഉരുക്കിയതിനകത്തേക്ക് കൂട്ടുക. തേങ്ങാപ്പാല് ഇത് വെള്ളം കൂടെ ചേർക്കണം കേട്ടോ. നമ്മൾ ഒരു മുറി തേങ്ങയുടെ അനുസരിച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ഈ കഷ്ണങ്ങൾ, ഈ പഴവും അതിനകത്തുള്ള പിടികളും, ആ നമ്മൾ പൊടി വാട്ടി കുഴച്ച് ചെറിയ ചെറിയ ഉള്ളകളാക്കിയിരുന്നില്ല, അതും കൂടെ വേഗം പാകത്തിന് വെള്ളം ചേർക്കണം. എന്നാലാണ് ടേസ്റ്റ് ആവുള്ളൂ. നല്ല കട്ടൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. നമുക്കത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ
വാട്ടി വെച്ചേക്കണ പൊടി കുഴച്ചെടുക്കാം. ഉമ്മച്ചിയുടെ കൈ മുറിഞ്ഞിരിക്കുക, അതുകൊണ്ട് ഞാനായിട്ട് പൊടി കുഴക്കുന്നത്. പത്തിരിക്ക് കുഴക്കുന്നത് കുഴക്കണം, പത്തിരിക്ക് കുഴക്കുന്നത് കുഴച്ചെടുക്കാം. ആ ഒരു മുറി തേങ്ങയുടെ പാലാണ് ഇത്. പാല് അതിന് ശേഷം ഞങ്ങൾ ശർക്കര ഉരുക്കി ഒഴിക്കുകയാണ് അതിലേക്ക്. ശർക്കര ഉരുക്കി അരിച്ചൊഴിക്കണം. മധുരത്തിന് മധുരം ആവശ്യമുള്ളവർക്ക് ഇനിയും വേണമെങ്കിൽ ചേർക്കാം, മധുരം കുറച്ച് മതിയുള്ളവർക്ക് ഇതുപോലെ ഈ ശർക്കര ചേർത്താൽ മതി. അതിനുശേഷം ഇത് അടപ്പത്ത് വെക്കാം. തേങ്ങാപ്പാലും ശർക്കര ഉരുക്കിയതിലേക്ക് കൂടി ഈ പഴം ഇത് വേണ്ട, ഈ പഴം ഇട്ട് അടുപ്പത്തേക്ക് വെക്കുക. ശരിക്കും ഈ പാല് ചൂടാവണനുസരിച്ച് ഈ പഴവും വേവും. അതിനുശേഷം നമുക്ക് മറ്റേ പൊടി വാട്ടിയത് ഉരുട്ടിയാണ്. ആ പൊടി വാട്ടി കുഴച്ചത് ചെറിയ ചെറിയ ഉരുളകളാക്കുകയാണ്. അങ്ങനെ തീരെ ചെറുതായി പോയി വാട്ടി ഇല്ലേ, അങ്ങനെ ഉരുട്ട് ഉരുളകളാക്കിയിട്ട് അപ്പോൾ ഈ പഴവും തേങ്ങാപ്പാലും ശർക്കര ഉരുക്കി അരിച്ചൊഴിച്ചതും കൂടെ കൂടി നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുക. അതിനുശേഷം ഈ ഉണ്ടകൾ ഇങ്ങനെ ഇടണം. അത് വെന്ത് കഴിയുമ്പോൾ തിളച്ച് വേകും ആ പഴം. ആ പഴം വന്നതിന് ശേഷമാണ് ഈ ഉണ്ടകൾ ഉണ്ടാകുക. വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നേരെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. വാട്ടി കുഴച്ച പൊടി ഇതേ നമ്മൾ ഉരുളകളാക്കി തീരാറായി കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും ചെറിയ ചെറിയ ഉരുളകളാക്കണം. അപ്പം തീരെ ചെറിയ ഉരുളകളാണ് പഴം വെന്തുകൊണ്ടിരിക്കുന്നത്. തേങ്ങാപ്പാലും ശർക്കരയാണ് അത്, അതിനകത്ത് പഴം വെന്തുകൊണ്ടിരിക്കുകയാണ്. ഈ തേങ്ങാപ്പാലിന് നമ്മൾ ഈ പിടി ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ കൊഴുപ്പ് കുറവുണ്ടാവും. അപ്പോൾ ഒരു സ്പൂൺ അരിപ്പൊടി എടുത്ത് വെള്ളത്തിൽ കലക്കി അതിനകത്ത് ഒഴിച്ചാൽ മതി. അത് ഒഴിച്ച് കഴിയുമ്പോൾ കുറുകി വരുമ്പോൾ ആ അതിനൊരു കൊഴുപ്പ് കിട്ടും. ഇങ്ങനെ ഒരു ഗ്ലാസ് പൊടിയുടെ ഉണ്ടകളാണ് ഉരുളകളാണിത്. ആ ഉരുളകൾ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം വേണ്ട. ഈ പഴം ഒരുവിധം വേവായിട്ടുണ്ട്. ഇനി ഈ ഉരുളകൾ അതിനകത്തേക്ക് ഇടാം. ഉരുളകൾ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ആ ഉരുളകൾ ഇട്ടതിന് ശേഷം ഒന്ന് അടി ചേർത്ത് ഇളക്കി വന്നോ. പിന്നെ ഇളക്കരുത്, തിളച്ച് കഴിഞ്ഞാൽ ഇളക്കരുത്. തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇളക്കി കഴിഞ്ഞാൽ അടി പിടിക്കും. ഇനി അതവിടെ ഇരുന്ന് ചെറുതിൽ വെന്താൽ മതി. ഇനി ശരിക്ക് വെള്ളം വറ്റരുത്, അതൊക്കെ മൂടി വയ്ക്കാം. നമ്മുടെ പാല് വാഴയ്ക്കൊക്കെയുള്ള പഴവും ആ ഉരുളകളും തേങ്ങാപ്പാല് ശർക്കര എല്ലാം കൂടെ മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അരമണിക്കൂർ ചെറുതീൽ വേവിക്കാം. അപ്പോൾ അത് വെന്ത് കഴിയുമ്പോൾ വെള്ളം വറ്റും. വെള്ളം വറ്റിയതിന് ശേഷം പതുക്കെ വാങ്ങി വയ്ക്കുക. അതിനുശേഷം ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചേർക്കുക. അതിനുശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങളും നെയ്യിൽ വറുത്തിടുക. നമ്മൾക്ക് തണുത്ത് കഴിയുമ്പോൾ ഉപയോഗിക്കാം. ഇത് ഏറെക്കുറെ വെള്ളം വറ്റാറായിട്ടുണ്ട്. ഇത് വെള്ളം വറ്റാറായിട്ട് വെള്ളം വറ്റുമ്പോൾ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച് ചേർക്കും. ഇത് ഏലക്കാപ്പൊടിയും ജീരകവും കൂടെ കൂടി പൊടിച്ചതാണ്. ഇത് തിളച്ച് വരുമ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും. ഏലക്കയും ജീരകം ഒക്കെ ചേർന്ന് നല്ല സ്മെല്ല് ഉണ്ടാവും. കടി ചേർത്ത് ഇളക്കരുത്, ഒരു തന്നെ കടി ചേർത്ത് ഇളക്കിയിട്ടുണ്ടെങ്കിൽ കടി പിടിക്കും. ഇനി ഇത്തിരി കൂടെ വെള്ളം പറ്റാറുണ്ട്. അപ്പം എന്നാലും കൊഴുപ്പായിട്ട് വരുന്നുണ്ട്. ഇനി തീ കുറയ്ക്കുക, സിമ്മിലിടുക. അപ്പോൾ അതിലേക്ക് അത് വെള്ളം വറ്റിക്കും. ഇത് ശരിക്ക് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി തണുത്ത് കഴിയുമ്പോൾ ഇത് കുറുകും. കുറുകി വരുമ്പോൾ ശരിയൊക്കെ നമുക്കിത് ഒന്ന് ഇളക്കി, ഇനി ഒന്ന് ഇളക്കി വിടാം. തീ കുറച്ചു, തീ ഓഫ് ചെയ്തിട്ടോ. ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കുന്തോറും ഇത് കുറുകി കുറുകി വരും. ഇതിനകത്തേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തും. നമുക്കിനി ഇത് അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തിടാൻ വേണ്ടിയിട്ട് നെയ്യിലാണ് ഞങ്ങൾ വറുത്തുന്നത്. നെയ്യിൽ നെയ്യ് എടുക്കുക. നമുക്ക് ഈ നെയ്യ് ഇത് വറുക്കാനുള്ള ആവശ്യം സാധനമാണ് വെളിച്ചിട്ടാണ് നെയ്യാണ് ചേർക്കുന്നത്.
പറ്റുന്നുണ്ട്. ഇനി അണ്ടിപ്പരിപ്പ് ആദ്യം മറക്കണം. നമ്മുടെ പാല് വാഴയ്ക്ക് ശരിയായിട്ടുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റി ആയ പാല് വാഴയ്ക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാരും വേണ്ടി ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഇപ്പൊ ഞങ്ങളുടെ വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ പാചക രീതി ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പൊ സംശയമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് പോയി ചെക്ക് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.